സിപിഎമ്മിന്റെ അഭ്യർത്ഥന തള്ളി രണ്ടും കൽപ്പിച്ച് തീയായി ആളിപ്പടരാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഇടത് എംഎൽഎ പി വി അൻവർ. അദ്ദേഹം തുടർച്ചയായിട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കും സർക്കാരിനും ദോഷകരമാകുന്ന നടപടികളിൽ നിന്നും പരസ്യ പ്രസ്താവനകളിൽ നിന്നും പിന്മാറണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചിരുന്നു. അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണാൻ തീർച്ചപ്പെടുത്തുന്നത്. എന്നാൽ ഇതിനുശേഷവും എ ഡി ജി പിക്കെതിരായ പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കാൻ അൻവർ തയ്യാറായിട്ടില്ല. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം. അതിത്തിരി കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ എന്നും അൻവറിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. ബുധനാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്ക് പൂർണ്ണ പിന്തുണ നൽകിയ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പി വി അൻവറിന്റെ നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിച്ചതാണ്. ഇതിനു പിന്നാലെയാണ് വിധേയത്വവും ആത്മാഭിമാനവും പരാമർശിച്ച് അൻവർ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചത്. താൻ അതിശക്തമായ ആരോപണം ഉന്നയിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പി ശശിയെയും പാർട്ടിയും മുഖ്യമന്ത്രിയും ഈ ശക്തമായി സംരക്ഷിച്ചതോടെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ നിലയിലാണ് അൻവർ നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ നീതി തേടിയ അൻവർ തീ പോലെ ആളിക്കത്താൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ആരെങ്കിലും ഒക്കെ വെന്തെരിയുമോ അതോ അൻവർ സ്വയം ആ തീയിൽ എരിഞ്ഞടങ്ങുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരള ഉറ്റുനോക്കുന്നത്. ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ നടപടിയെ ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയായിട്ടാണല്ലോ അൻവർ വിശേഷിപ്പിച്ചത്. ആർ എസ് എസിന് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുക്കുന്നത് അജിത് കുമാറാണെന്നത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെയുള്ള പ്രപഞ്ച സത്യമാണെന്നാണ് അൻവർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഇനി ഒരന്വേഷണവും വേണ്ടെന്നാണ് തൻ്റെ അഭിപ്രായം. ആർ എസ് എസിൻ്റെ അജണ്ടയാണ് എ ഡി ജി പി ഇവിടെ നടപ്പാക്കുന്നത്. തൃശൂർ പൂരം കലക്കിച്ചതാണ് എ ഡി ജി പി ആണ് അത് കലക്കിയത്. ഇങ്ങനെയൊക്കെ ആയിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ചിലർക്ക് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ചില ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ കുറച്ച് സമയമെടുക്കുമെന്നും ഉറക്കം നടിച്ചിരിക്കുന്നവരെ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലെന്നുള്ള ഇ പി ജയരാജൻ്റെ പ്രതികരണവും അൻവർ ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു. ഉറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്ന ഒരാളെ അതിന് വിളിച്ചുണർത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതായത് മുഖ്യന് കാര്യം എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളത് നടിക്കുന്നു എന്നർത്ഥം. രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ പ്രിയപ്പെട്ട ആയുധമായിരുന്ന അൻവർ ഒടുവിൽ സി പി എമ്മിനെതിരെ തിരിഞ്ഞതോടെ മലപ്പുറത്തെ എസ് പി ഐ 8 ഡിവൈഎസ്പിമാരെയും കൂട്ടത്തോടെ മാറ്റി അനുനയിപ്പിക്കാനാണ് പാർട്ടിയും സർക്കാരും ഒക്കെ ആദ്യം ശ്രമം നടത്തിയത്. എന്നാൽ അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ലക്ഷ്യമിട്ട് കടിഞ്ഞാണില്ലാതെ അൻവർ തുടർ നീക്കങ്ങൾ നടത്തിയതോടെ മുഖ്യമന്ത്രി വാക്കുകൾ കടുപ്പിച്ച് രംഗത്തെത്തി. പരസ്യ പ്രസ്താവന നടത്തരുതെന്ന് 3 വട്ടം ആവശ്യപ്പെട്ടിട്ടും അൻവർ വഴങ്ങിയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ അല്പം ചൊടിപ്പിച്ചത്. പി ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും അൻവറിൻ്റെ വഴി കോൺഗ്രസിൻ്റെയാണെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചത് അൻവറിനത്ര രസിച്ചിട്ടില്ല. ഇതിന് പിന്നാലെ അൻവർ സമൂഹ മാധ്യമത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം നീക്കി അതൃപ്തി വളരെ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് പാർട്ടിയും അൻവറിനെ തള്ളുന്ന നിലപാടിലേക്ക് എത്തിയത്. പാർലമെൻ്ററി പാർട്ടി അംഗത്തിന് വേണ്ട അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ അൻവറിനെതിരെ നടപടി വരുമെന്ന് സി പി എം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുന്നറിയിപ്പുകൾ തള്ളി പരസ്യ പ്രതികരണങ്ങൾ തുടർന്നാൽ 4 ഒക്ടോബർ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം സി പി എം നിയമസഭാ കക്ഷി യോഗം വിളിച്ച് ചേർത്ത് അൻവറിനെ തിരുത്താനുള്ള തീരുമാനത്തിലാണ് പാർട്ടി. മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയതടക്കം അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ള
പരസ്യ പ്രകോപനങ്ങളിൽ സെക്രട്ടേറിയറ്റ് യോഗവും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു.